ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കോക്ടെയിൽ ജ്യൂസാണ്. ഞാൻ ഒരേ കളറിലുള്ള ഫ്രൂട്ട്സാണ് ഈ കോക്ടെയിൽ ജ്യൂസിന് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അത് നമുക്കെടുക്കാം. ഇന്ന് ഞാൻ ഈ ജ്യൂസിന് എടുത്തേക്കുന്നത് പപ്പായയും പൈനാപ്പിളും ഓറഞ്ചുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് വളരെ നമുക്ക് റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. നമുക്കിത് ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. കോക്ടെയിൽ ജ്യൂസ് ഉണ്ടാക്കുന്നതിന്, അതായത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതിന്, ഞാൻ രണ്ട് വെറൈറ്റി ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു ലൈം എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പപ്പായയും കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി ഓറഞ്ച് എല്ലാം അതിൻ്റെ കുരുവൊക്കെ എടുത്ത് നല്ലതാക്കി നമുക്ക് എടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെയൊക്കെ കുരുവൊക്കെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാൽ കുരുവെല്ലാം മാറ്റിയെടുക്കാം, അപ്പോൾ ആ കയ്പ് മാറ്റിക്കിട്ടും. പൈനാപ്പിൾ നമ്മൾ ചെറുതായിട്ട് കഷ്ണിച്ചു, പപ്പായം അതുപോലെ ചെറുതായിട്ട് കഷ്ണിച്ചു. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് വീട്ടിലുള്ളതൊക്കെ നമുക്ക് ഈ കോക്ടെയിൽ ജ്യൂസിനെടുക്കാം. ഒരേ കളറിലുള്ള ഫ്രൂട്ട്സാണ് കൂടുതൽ നല്ലത്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാനൊരു ലൈം പിഴിഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൂട്ട്സ് അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. പപ്പായ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് വെറൈറ്റി ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. കൂടുതലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഓറഞ്ച് അത് മുഴുവൻ എടുത്തത്. നമ്മൾ ഫ്രൂട്ട്സ് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്, മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാൻ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് നല്ല തണുത്ത ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഫ്രൂട്ട്സ് നല്ലതുപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ ജ്യൂസ് നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിലേക്ക് നമ്മൾ ഒരു ലൈമിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് പകർത്താം. ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കോക്ടെയിൽ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.